ശ്രവിക്കുന്നവരായിട്ടുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ഫെബ്രുവരി മാസത്തിലെ ആദ്യ ദിവസങ്ങളില് നൽകപ്പെടുന്ന ഇടയ ശബ്ദത്തില് വിവാഹ ആഘോഷത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. ക്രൈസ്തവ സഭയുടെയും സമൂഹത്തിന്റെയും ഏറ്റവും വലിയ ശക്തി കുടുംബങ്ങളുടെ കെട്ടുറപ്പാണ്. വിവാഹം വളരെ പരിശുദ്ധമായ കൗദാശിക ബന്ധമായി പരിഗണിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ നമ്മുടെ സഭയിലും സമൂഹത്തിലും വിവാഹമോചന നിരക്ക് പൊതുവെ കുറവാണ്. അതുപോലെ മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തുന്നുമുണ്ട്. നമ്മുടെ കേരളത്തില് കത്തോലിക്ക സഭയിലും ഇതര ക്രൈസ്തവ സമൂഹങ്ങളിലും മറ്റു മതവിഭാഗങ്ങളിലും കുടുംബങ്ങളുടെ അടിസ്ഥാനങ്ങൾ ഭദ്രമാണെന്ന് ഏറെക്കുറെ നമുക്ക് അനുമാനിക്കാം. എന്നാൽ ഇന്നത്തെ ആധുനിക പ്രവണതകൾ കുടുംബങ്ങളെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. ഉപഭോഗ സംസ്കാരത്തിന്റെ അതിപ്രസരം കുടുംബങ്ങളിൽ വളരെ പ്രത്യക്ഷമാണ്. ഭോഗത്തിലാണ് ജീവിതത്തിന്റെ ധന്യതയെന്ന തെറ്റായ പാഠമാണ് ഉപഭോഗ സംസ്കാരം എന്ന് നൽകുന്നത്. ത്യാഗോജ്വലമായ സ്നേഹമാണ് കുടുംബവിജയത്തിന് ആധാരമെന്ന് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. അപരന് വേണ്ടി ജീവൻ പരിഹരിക്കുന്ന സ്നേഹത്തിന് വിരുദ്ധമാണ് ഉപഭോഗ സംസ്കാരത്തിന്റെ ചൈതന്യം. ഈ പശ്ചാത്തലത്തിലാണ് വിവാഹ ആഘോഷങ്ങളുടെ പവിത്രതയും പരിശുദ്ധിയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യമത വ്യക്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വിവാഹബന്ധത്തിന്റെ വിശുദ്ധി സംരക്ഷിക്കുന്നതിനും കുടുംബ മൂല്യങ്ങള് പരിരക്ഷിക്കുന്നതിനും ദാമ്പത്യ ബന്ധത്തിന്റെ നന്മയും വിശ്വസ്തതയും നിലനിർത്തുന്നതിനും സഹായകരമായ വിധത്തിലായിരിക്കണം വിവാഹ ആഘോഷങ്ങൾ നടത്തപ്പെടേണ്ടത്. വിവാഹവും കുടുംബവും മുൻ പ്രസ്താവിച്ചതുപോലെ സമൂഹത്തെ കെട്ടുറപ്പോടെ ചേർത്ത് നിർത്തുന്ന സാമൂഹിക സംവിധാനങ്ങളാണ്. ഓരോ സമൂഹത്തിലും സഭയിലും വിവാഹത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്ക് അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് വിവാഹത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും മത സാമൂഹിക പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മിൽ ബഹുഭൂരിപക്ഷം പേരും പരമ്പരാഗതമായിട്ടുള്ള ആചാരങ്ങളിൽ അടിയുറച്ചു നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരും ദേവാലയത്തിലെ വിവാഹ കർമ്മങ്ങൾ ആത്മീയ ചൈതന്യത്തോടെ നിർവഹിക്കുവാൻ താൽപര്യപൂർവ്വം ശ്രമിക്കുന്നവരുമാണ്. എന്നാൽ മതപരമായ കർമ്മങ്ങൾക്ക് ശേഷം ചില നടത്തുന്ന അത്യാധുനികമായിട്ടുള്ള ആഘോഷ പരിപാടികൾ പാവനമായ വിവാഹത്തിന്റെ ധന്യത കളഞ്ഞുകുളിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു. വധുവരന്മാരുടെ സുഹൃത്തുക്കളുടെ പരിധിവിട്ട ആഘോഷങ്ങൾ ആഭാസമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും അത് സാമൂഹിക പ്രശ്നങ്ങളായിട്ട് വളരുന്നതായിട്ടും കാണുന്നു. കലാലയങ്ങളിൽ നിയമത്താൽ നിരോധിച്ച റാഗിങ് മറ്റൊരു രൂപത്തിലും ഭാവത്തിലും വിവാഹവേദികളിൽ സ്ഥാനം പിടിക്കുന്നതിനെതിരെ തങ്ങളുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജുകളിലൂടെ കേരള പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പലരും വിവാഹ ചടങ്ങുകൾ ഈവന്റ് മാനേജ്മെന്റ് കമ്പനികളെ ഏൽപ്പിക്കുന്നുണ്ട്. ഈ കമ്പനികൾ തമ്മിലുള്ള കിടമത്സരമാണ് പലപ്പോഴും ഇപ്രകാരമുള്ള ആഭാസകരമായ ചടങ്ങുകൾക്ക് കാരണം. ഇത്തരം ആഘോഷങ്ങള് ചിലപ്പോഴെങ്കിലും അപകടങ്ങൾക്കും വിവാഹബന്ധം വിച്ഛേദിക്കപ്പെടുന്നതിനും ഇടയാക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഖേദകരമാണ്.
ഭൗതികതയിലെ അതിപ്രസരത്തിൽ നടത്തപ്പെടുന്ന ഇപ്രകാരമുള്ള ആഘോഷങ്ങൾ മാന്യതയുടെ തലത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ മാതാപിതാക്കൾ മുൻകൈയെടുക്കണം. വിവാഹത്തിന്റെ പരിപാവനതയും പരിശുദ്ധിയും കാത്തു സംരക്ഷിക്കുന്ന വിധത്തിൽ ആഘോഷങ്ങള് ക്രമീകരിക്കണം. ആഭാസകരമായ ചടങ്ങുകൾ തീർത്തും ഉപേക്ഷിക്കുവാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങള് കുടുംബാംഗങ്ങൾ മുൻകൂട്ടി ഈവന്റ് മാനേജ്മെന്റുകൾക്ക് നൽകിയിരിക്കണം. വിവാഹ ചടങ്ങുകളോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മദ്യപാനവും ലഹരിയും ഇതിന് കാരണമാകുന്ന മറ്റൊരു ഘടകമാണ്. നമ്മുടെ വിവാഹ ആഘോഷങ്ങളിൽ വർദ്ധിച്ചു വരുന്ന മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കുക തന്നെ വേണം. ആഘോഷത്തിന് കൊഴുപ്പ് കൂട്ടുവാൻ വിതരണം ചെയ്യുന്ന മദ്യം വിവാഹ ആഘോഷങ്ങളെ വളരെയേറെ അലങ്കോലപ്പെടുത്തുന്നുണ്ട്. ഇന്ന് കേരളത്തില് വിവാഹ ആഘോഷങ്ങളോടനുബന്ധിച്ച് അമിതമായ ധൂർത്ത് വർദ്ധിക്കുകയാണ്. കോടികൾ ഒഴുക്കിയുള്ള വിവാഹ ആഘോഷങ്ങള് സാമൂഹ്യ നീതിയെയും സമത്വത്തെയും അതിലംഘിക്കുന്നതാണെന്നുള്ള കാര്യം വിസ്മരിക്കരുത്. സ്വർണത്തിന്റെ ഉപയോഗവും അതിര് കടക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, പ്രളയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ലളിതമാക്കുവാനും ആഡംബരങ്ങളും ദൂത്തും ഒഴിവാക്കുവാനുള്ള നിർദ്ദേശങ്ങള് പ്രായോഗികമാക്കുന്നവരുടെ എണ്ണവും കുറവല്ല. എങ്കിലും ആർഭാടങ്ങൾ ഉത്തരോത്തരം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരെ അനുകരിക്കാനുള്ള പ്രവണത പകർച്ചവ്യാധി പോലെ വർദ്ധിച്ചു വരികയാണെന്ന്, വരവിലധികം ചെലവ് ചെയ്തതിന്റെ ഫലമായി കടക്കെണിയിൽ കുടുങ്ങി ആത്മഹത്യയിലേക്ക് പോലും എത്തിച്ചേർപ്പെടുന്നവരുണ്ട്. ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തി അതിൽ നിന്നും മിച്ചം ലഭിക്കുന്ന പണം പാവപ്പെട്ടവരെ സഹായിക്കുവാൻ വിനിയോഗിക്കുന്നത് തീർച്ചയായും അഭിനന്ദനാർഹമാണ്. 10 പവനിൽ കൂടുതൽ സ്വർണം ഒരു വ്യക്തി ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറെ ഉപകാരപ്രദം. അനുകരണ ബ്രഹ്മവും ദുരഭിമാനവുമാണ് പല വിവാഹ ധൂർത്തിന്റെയും മൂല കാരണം. വിവാഹ ആഘോഷങ്ങളെ സാമൂഹിക കൂട്ടായ്മയ്ക്കും കുടുംബ ബന്ധങ്ങളുടെ സുദൃഢതയ്ക്കും പങ്കുവെക്കലിനും പരസ്പര ബഹുമാനത്തിനും സഹായകരമാകുന്ന രീതിയിൽ ക്രമീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിവാഹ ആഘോഷങ്ങളുടെ പരിപാവനയും പരിശുദ്ധിയും നിലനിർത്തുവാൻ ഒത്തൊരുമിച്ച് കുടുംബങ്ങൾ പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹം നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.